അതേസമയം റോഡ് പ്രവൃത്തി വൈകുന്നതിന് കാരണം പൂർണ്ണമായും കരാറുകാരന്റെ അനാസ്ഥയല്ലെന്നും റോഡ് പ്രവൃത്തിക്ക് ആവശ്യമായ സ്ഥലത്തെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് കൈയേറ്റം ഒഴിപ്പിച്ചു നൽകാത്തതാണെന്നും വിവരാവകാശ പ്രവർത്തകൻ സെയ്ദ് അലവി പറയുന്നു. പ്രവൃത്തി വൈകുന്നതിന്റെ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനും താലൂക്ക് സർവേ വകുപ്പിനുമാണെന്നും അദ്ദേഹം പറഞ്ഞു. താഴെത്തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിലെ കൈയേറ്റം ഒഴിപ്പിക്കുന്നതിന് കാലതാമസം നേരിടുന്നതാണ് റോഡ് പ്രവൃത്തി വൈകുന്നതിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. നാല് കെട്ടിടങ്ങൾ ഉൾപ്പെടെ 10 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കാനുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളും മറ്റുമാണ് റോഡ് കയ്യേറി പണിതിരിക്കുന്നത്. പുരയിടത്തനായും മറ്റുമുള്ള ചുറ്റുമതിലിനായി നടത്തിയ നിർമ്മിതികളും കയ്യേറ്റത്തിൽ ഉൾപ്പെടും. കുമാരനെല്ലൂർ തിരുവമ്പാടി വില്ലേജുകളുടെ അധീനതയിൽപ്പെടുന്ന പ്രദേശത്തായാണ് കയ്യേറ്റം ഉള്ളത്. തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം പരിസരം മാളുവമ്മ പാലം മുതൽ മുതിയോട്ടുമൽ ഗേറ്റുംപടി ഭാഗങ്ങളിലെല്ലാം കയ്യേറ്റം നടന്നിട്ടുണ്ട്. ഇതുമൂലം 6-7 മീറ്റർ വീതിയെ പല ഭാഗത്തും ഉള്ളൂ. റോഡ് കയ്യേറ്റത്തിനെതിരെ സാമൂഹ്യ വിവരാവകാശ പ്രവർത്തകൻ 2019 സെപ്റ്റംബറിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കോഴിക്കോട് PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല. റോഡിൻ്റെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ താമരശ്ശേരി ഭൂരേഖ വിഭാഗം തഹസിൽദാർക്ക് നോട്ടീസ് നൽകിയിട്ടും 1.5 വർഷമായെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനും നിവേദനം നൽകിയതായി വിവരാവകാശ പ്രവർത്തകൻ സെയ്ദ് അലവി പറഞ്ഞു. 2 റീച്ചുകളായി മൊത്തം 5.5 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തിക്കായാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. 1ാം ഘട്ട റീച്ചിന് 3 കോടിയും 2ാം ഘട്ട റീച്ചിന് 2.5 കോടിയുമാണ് അനുവദിച്ചത്. 2ാം ഘട്ട റീച്ചിൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ മന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനവും ചെയ്തിരുന്നു. എന്നാൽ ഈ റീച്ചിലെ കയ്യേറ്റം സംബന്ധിച്ച് തഹസിൽദാരെ വിവരം അറിയിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായിരുന്നില്ലെന്നും സെയ്ദ് അലവി പറയുന്നു. കയ്യേറ്റം സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിന് വീണ്ടും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഈ നിമിഷം വരെ സർവേ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ലെന്നും കരാറുകാരൻ്റെ അനാസ്ഥയ്ക്ക് പുറമെ സർവേ നടപടികൾ പൂർത്തീകരിക്കാത്ത താമരശ്ശേരി താലൂക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും PWD വകുപ്പിൻ്റെയും അനാസ്ഥ കാരണമാണ് റോഡ് പ്രവൃത്തി വൈകുന്നതെന്ന് വിവരാവകാശ പ്രവർത്തകൻ സെയ്ദ് അലവി CTV പ്രാദേശിക വാർത്തകളോട് ടെലിഫോണിൽ പ്രതികരിച്ചു. 2019 തന്നെ തിരുവമ്പാടി AE ആദർ സാറ് താമരശ്ശേരി ഭൂരേഖ തഹസിൽദാറിന് സഹായ ആവശ്യപ്പെട്ടുകൊണ്ട് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് കത്ത് നൽകിയിരുന്നു. അതിൽ 1.5 വർഷമായിട്ടും നടപടിയില്ലാതിരുന്നു. അപ്പൊ വീണ്ടും ഞാനത് ഇവിടെ വന്ന് പറയുകയും ഈന്റെ ഓർഡർ വരികയും ചെയ്തതിന് ശേഷം വീണ്ടും അതിനുള്ള റിമൈൻഡിംഗ് ലെറ്റർ നൽകി തിരുവമ്പാടി PWD AE. സർവേ പൂർത്തിയാവാത്തതും കൂടെയാണ് ഇതിന്റെ കാരണം. കരാറുകാരന് മാത്രമല്ല PWD അധികൃതർക്കും താമരശ്ശേരി താലൂക്ക് സർവേ അധികൃതർക്കും ഭൂരേഖ തഹസിൽദാറെ വകുപ്പില് അവർക്കും കൂടെ ഉത്തരവാദിത്തമുണ്ട് ഇത് താമസിക്കുന്നതിന്. ന്യൂസ് ബ്യൂറോ മുക്കം.